ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം മാനേജ്മെൻറ്റ് സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിഗിനർ ഹോം മേക്കിംഗ് ടിപ്സ്. അതായത് ഹോം മേക്കിങ്ങിൽ ബിഗിനർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ള ഹോം മേക്കേഴ്സ് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എക്സ്പേർട്ട് ഹോം മേക്കേഴ്സിനും കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആവും. എന്തായാലും എന്തായാലും ഒരു മോട്ടിവേഷൻ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. അതായത് നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു അത്യാവശ്യം നല്ലൊരു ചേഞ്ച് തന്നെയാണ്. അതിന് മുന്നേ നമ്മളൊരു ഫ്രീ ബേർഡായിട്ട് നടന്നു കാണും, പിന്നെ നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു കെയർ കിട്ടിക്കാണും. അപ്പം കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയും കൂടി കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവാനുള്ളൊരു സമയമാണ് എന്ന് കരുതി നമ്മളതിനെ ഒത്തിരി പേടിയോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻ. അതായത് പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അത്രയും നാളും നമ്മൾ നല്ല ഒരു കംഫർട്ട് സോണിലായിരിക്കും ഇരുന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ടാവും. കുറച്ചുകൂടി സമയനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സ്വയമേ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാര്യങ്ങൾ കുറേയും കൂടി ഈസിയായി. അടുത്ത ടിപ്പ് കുക്കിംഗ് റിലേറ്റഡ് ആണ്. അതായത് നമ്മുടെ ഹോം മേക്കിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഒന്നാണ് കുക്കിംഗ്. കാരണം ബേസിക് ആണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കുക്കിങ്ങിൽ വരിക? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക്, ഡിന്നർ, ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ കല്യാണത്തിന് മുന്നേ അത്യാവശ്യം അടുക്കളയിലൊക്കെ കയറി ഒന്ന് ജോലികൾ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് വലിയ പ്രശ്നം വരില്ല. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പം നമുക്ക് യൂട്യൂബ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ ഫേസ്ബുക്ക്, എല്ലാത്തിലും റെസിപ്പീസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒട്ടും ജോലികൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ കുറച്ച് നാൾ, മേ ബി ഒരു 1 മന്ത് എടുക്കുമായിരിക്കും ഒന്ന് സെറ്റായി വരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു സിമ്പിൾ കാര്യങ്ങളിൽ കൂടെ ചെയ്യുക. അതായത് സിമ്പിൾ എന്ന് പറയുമ്പോൾ പുട്ട്, ഉപ്പുമാവ്, പിന്നെ അതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കാം, ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മുടെ എസ്പെഷ്യലി നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, രണ്ടുപേരും വർക്കിംഗ് ആണ്, ഒരു കപ്പിളാണ്, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒരു വീക്ക് ഡേയിൽ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്ത, കുറച്ച് പാടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെയൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കുക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ഒബ്വിയസ് ജോലിയാണ് കുക്കിംഗ്. കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. അപ്പം ക്ലീനിങ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ, ഇപ്പം നമ്മൾ ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പോൾ പയ്യെ പയ്യെ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇനി ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നമ്മളൊരു നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മളൊരു 9 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ജോബാണെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ഒരു രാവിലെ 6 എണീക്കുകയാണെങ്കിൽ ഒരു 6 to 8 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ കൊണ്ടുപോകാനുള്ള ലഞ്ചിൻ്റെയും കാര്യങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ ഡിന്നറിനുള്ള അത്യാവശ്യം കാര്യങ്ങളും ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു ലോണ്ടറിയും കൂടി നമുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി പോകേണ്ടി വരും. പിന്നീട് നമുക്ക് വൈകിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഇപ്പോൾ മോർണിംഗ് റുട്ടീനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഈവനിങ് റുട്ടീനിൽ എന്തൊക്കെ ചെയ്യാം. അപ്പം ബേസിക് ആയിട്ട് അലക്കുന്നത് ഡെയിലി ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ബസ് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ക്ലീൻ ചെയ്തിടുക, പിന്നെ വീക്കെൻഡ്സിലോട്ട് ബാക്കി ക്ലീനിങ് പ്ലാൻ ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട് ഒരുപാട് മെസ്സി ആവാതെ ക്ലീനിങ് അത്യാവശ്യം ഭംഗിയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ കുറച്ച് ഹെൽപ്പ് നമ്മുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ എടുത്ത് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യാം. അതുപോലെ ക്ലീനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യാം. നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ആണെങ്കിൽ നമുക്ക് ഈ ക്ലീനിങ് ഒത്തിരി എളുപ്പമായിരിക്കും. നേരെ മറിച്ച് ഇത് ഓർഗനൈസ്ഡ് അല്ല എല്ലാ സാധനങ്ങളും, നമ്മൾ അവിടെ ഇവിടെ ഇടുന്ന ഒരാളാണെങ്കിൽ ക്ലീനിങ് കുറച്ച് പാടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വീട് കുറച്ച് വലുതാണെങ്കിൽ, ആവശ്യത്തിൽ കൂടുതലൊരു വലിയ വീടാണ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ക്ലീനിങ് കുറച്ച് ടഫാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മളൊരു ചെറിയൊരു സ്പേസ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ക്ലീനിങ് കുറച്ച് ടഫായിരിക്കും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി വീടൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് ഭയങ്കര എളുപ്പമായിരിക്കും.
അപ്പോൾ വീടെങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ടോപ്പിക്സും നമ്മുടെ ഈ സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സീരീസ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം, എന്നാലാണ് ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഹോം മേക്കിങ്ങിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് പാരൻറ്റിങ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര ഭംഗിയായി കുക്ക് ചെയ്താലും എത്ര അടിപൊളിയായി ക്ലീൻ ചെയ്താലും നമ്മുടെ മക്കളെ നമ്മൾ നന്നായി വളർത്തിയില്ലെങ്കിൽ ലാസ്റ്റ് അതായിരിക്കും. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കുക്കിംഗ് പഠിച്ചെടുക്കാനും പറ്റും, ക്ലീനിങ് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വീട് വൃത്തിയാക്കി മെസ്സിയായ വീട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാനും പറ്റും. പക്ഷെ പാരൻറ്റിങ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. നമ്മളത് ചെറുപ്പത്തിലെ നല്ല രീതിയിൽ ചെയ്തു പോന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള മക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ ലാസ്റ്റ് നമ്മൾ ഇത് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹോം മേക്കിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാരൻറ്റിങ്. അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനിയത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ. ഇതൊരു നമ്പർ വൺ, ടിപ്പ് നമ്പർ വൺ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഹോം മേക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും പ്രയോറിറ്റി വേണ്ടത് അയാളെ തന്നെയാണ്. കാരണം ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ഹോം മേക്കർ ഉണ്ടാകുമ്പോഴാണ് ആ ഹോം ഹെൽത്തി ആൻഡ് ഹാപ്പി ആവുന്നത്. ഇത് ഒബ്വിയസാണ്. അതായത് നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നാലാണ് നമുക്ക് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല പോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെയും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്തു പോകണം. ഇപ്പോൾ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ ചെയ്യുക, അതുപോലെ ഫേസ് കെയർ ചെയ്യുക, അതുമാത്രമല്ല ഒഫ്കോഴ്സ് നമ്മൾ ഫിസിക്കൽ കാര്യങ്ങൾ കെയർ ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നമ്മുടെ ടൈമും നമ്മുടെ ലൈഫ് സ്റ്റൈലും അതൊക്കെ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ ഒത്തിരി സ്ട്രെസ്ഫുള്ളോ ആയ ഒരാൾക്ക് ചിലപ്പോൾ ജേർണലിങ് ചെയ്യുന്നതായിരിക്കാം നല്ലത്. അതല്ല, കുറച്ച് വെയിറ്റ് കൂടിയ ഒരാൾ ചെയ്യേണ്ടത് എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം തന്നെ ചെയ്താൽ നല്ലതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സമയം നോക്കണമല്ലോ. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് ചെയ്ത് പോവുക. പുതിയ പുതിയ കാര്യങ്ങൾ സെൽഫ് കെയറിന് വേണ്ടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഹെയർ കെയറും ഫേസ് കെയറും സ്കിൻ കെയറും എല്ലാം ചെയ്യണം കേട്ടോ. കാരണം ഈ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നല്ലൊരു മുടി ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു സ്കിൻ കോംപ്ലെക്ഷൻ ഉണ്ടാവുക, ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പിയാവും, ബാക്കി കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റായിട്ട് വരും. അപ്പം സ്കിൻ കെയറും ഹെയർ കെയറും ഫേസ് കെയറും അതുപോലെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളുടെ ഒരു റുട്ടീനിൽ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം. ചെറിയൊരു ടൈമാണേലും മതി, ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ, അല്ലാതെ ഒരുപാട് നേരം ഇതിൻ്റെ പുറകിൽ ഇരിക്കുകയല്ല. നമുക്ക് പറ്റുന്ന പോലെ അത്യാവശ്യം സെൽഫ് കെയറൊക്കെ ചെയ്യാം. ഇനിയത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് തോന്നുന്നത്. അതായത് ഡു നോട്ട് സ്റ്റോപ്പ് ലേണിംഗ്. പലരും കല്യാണത്തിന് ശേഷം നമ്മുടെ ജോലി പഠിത്തം ഇതെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം എന്ന് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ. പക്ഷേ അത് ഇനി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് പഠിത്തം ഒരിക്കലും നിൽക്കുന്നില്ല അല്ലേ. ലേണിംഗ് ഇസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷൻ വന്നതോടുകൂടി എല്ലാം ഓൺലൈനിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു പുറത്തു പോയി പഠിക്കേണ്ട ഒരു കാര്യം കൂടിയില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ആ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് നമുക്കൊരു കരിയറാക്കി എടുക്കാൻ പറ്റും. അപ്പം എന്തായാലും ഇനി ഇതിനൊന്നും സമയമില്ല, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്ത്, ഞാനിപ്പോൾ ബിഗിനർ ഹോം മേക്കിംഗ് ആണ് പറയുന്നതെങ്കിലും കൂടിയിട്ട് കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, എന്താ പുതിയത് പഠിക്കാൻ പറ്റുക, അത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും കൂടി ഏതെങ്കിലും ഒരു ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഗോളായിട്ട് ഉണ്ടാവണം. ഇനിയത്തെ ടിപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ ഫാമിലി. ഇപ്പോൾ നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും എത്ര ഹോം മേക്കിംഗ് ടിപ്സ് കിട്ടിയാലും നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമുക്കേ അറിയുള്ളൂ. നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ സ്വഭാവം, ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഫാമിലി, നമ്മുടെ ഹോം മേക്കിംഗ് ഏത് രീതിയിലാവണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ടിപ്സ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്.
ഓരോ ഫാമിലിയുടെയും ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല്, അവർ ഫാമിലി സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഫൺ ടൈംസ് എങ്ങനെയാണ്, ഹസ്ബൻഡിൻ്റെ ജോലി എങ്ങനെയാണ്, അതുപോലെ കുട്ടികളുടെ പ്രായം, നമ്മുടെ കുടുംബത്തിൽ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവരെത്രയൊക്കെ പ്രായമുള്ളവരാണ്, ഓൾഡ് പാരൻസ് ഉണ്ടോ, ജോയിൻറ്റ് ഫാമിലിയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹോം മേക്കിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് ഒരു സക്സസ്ഫുൾ ഹോം മേക്കർ. അതുപോലെ നമ്മളിങ്ങനെ കൂടുതൽ അറിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അതായത് നമ്മളുടെ ഇപ്പോൾ ഭക്ഷണ രീതി ഒരുപാട് കുറച്ച് ഒരു ജങ്ക് ഫാസ്റ്റ് ഫുഡ് റിലേറ്റഡ് കൈൻഡ് ആണെങ്കിൽ എങ്ങനെ അത് ഹെൽത്തി, കൂടുതൽ ഹെൽത്തി ആക്കിയെടുക്കാം, എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം, ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ഒരു ഹോം മേക്കറിന് കഴിയും. അപ്പോൾ നമ്മൾ പുതിയ പുതിയ അറിവുകൾ കണ്ടുപിടിച്ച് പയ്യെ പയ്യെ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ഫാമിലിയിലോട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ ഹോം മേക്കറായി മാറുന്നത്. ആസ് എ ഫൈനൽ നോട്ട്, നമ്മളെ തന്നെ ഒരു കോൺഫിഡൻറ്റ് പേഴ്സണായി മോൾഡ് ചെയ്യുക, ഏത് സിറ്റുവേഷനും ഓവർകം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക, ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ചില സിറ്റുവേഷൻസ് ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, പരിഹാരമില്ലാത്ത, അത് പയ്യെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഫോക്കസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവും, നമ്മളൊരു പോസിറ്റീവ് പേഴ്സണായി മാറും, പ്രൊഡക്റ്റീവ് പേഴ്സണായി മാറും. ഈ പ്രൊഡക്റ്റിവിറ്റി, ഈ ഹാപ്പിനെസ് എല്ലാം നമുക്ക് നമ്മുടെ ഫാമിലിയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഹോം മേക്കിങ്ങിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ ഈ നല്ല നല്ല ഹോം മേക്കിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും അത് പഠിക്കും. നമ്മൾ ചെറുപ്പത്തിലെ അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും അത് പഠിക്കും. എൻ്റെ മൂത്ത മോള് ചെറുതായിരുന്ന സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അവൾക്ക് ലാക്കിങ് ാണ്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് മോനുണ്ടാവുന്ന സമയമായപ്പോഴത്തേനും കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ചില കാര്യങ്ങൾ കുറേയും കൂടി ബെറ്റർ അവനാണെന്നാണ്, കുറേ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് അവർക്കത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളത് ചെറിയ മക്കളുള്ള അമ്മമാർക്ക് ഒത്തിരി ടഫായിട്ട് ഉണ്ടാവും കേട്ടോ, കാരണം ചില കുട്ടികൾ ഒത്തിരി വാശിയാണ്. അപ്പോഴൊക്കെ നമ്മൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ ചെറുതായിരിക്കുമ്പോൾ നമ്മളിതൊന്നും നോക്കാതെ മാക്സിമം അവരെ കെയർ ചെയ്ത് നമ്മൾ ഹാപ്പിയായി നമ്മുടെ ഹെൽത്തൊന്ന് നോക്കി കൊണ്ടുപോകാൻ നോക്കുക. റുട്ടീൻസ് ഒന്ന് പയ്യെ പയ്യെ നെക്സ്റ്റ് ഡേ വരുമ്പോൾ അവർ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് പതിയെ 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 ചെറിയ ചെറിയ റുട്ടീൻസ് കൊണ്ടുവരാൻ പറ്റും, എല്ലാം നേരെയായി വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ബാക്കി വീഡിയോസും കൂടി കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.